ഈശമിശിഹായിൽ ഒരുപാട് സ്നേഹനാഥെ പറയും. കത്തോലിക്ക സഭയിൽ എല്ലായിടത്തും ക്രിസ്തുമസ് ഒരേ ദിവസമാണ് ആഘോഷിക്കുന്നത്, December 25. പക്ഷേ ഈസ്റ്റർ ആഘോഷം ഓരോ വർഷവും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. ഇതിനൊന്ന് വ്യക്തത വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ, കൃത്യമായി പറഞ്ഞാൽ AD 325 നിക്കിയാ സുവനദോസ് നടക്കുന്നതുവരെ കത്തോലിക്ക സഭയുടെ പ്രാദേശിക സഭാ വിഭാഗങ്ങളിലൊക്കെ ഈ ഈസ്റ്റർ പല ദിവസങ്ങളിലായിരുന്നു ഒരേ വർഷം തന്നെ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഈ കൗൺസിൽ വന്നപ്പോഴത്തേനും സഭാപിതാക്കന്മാർ ഒരു അഭിപ്രായം ഉന്നയിച്ചു, ഈസ്റ്റർ ലോകത്തെല്ലായിടത്തും ഒരേ ദിവസം നമുക്ക് ആഘോഷിക്കണം. അതിന് അവര് ഒരു കാര്യം ചെയ്തു, ഒരു പ്രത്യേക രീതിയിൽ ആ തീയതി കണക്കാക്കാൻ തുടങ്ങി. അത് കണക്കാക്കുന്നത് ഇങ്ങനെയാണ്, March 21 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഫുൾമൂൺ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം, March 21 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഫുൾമൂൺ, അതായത് വെളുത്തുവാവ് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ഞായറാഴ്ച, അതായിരിക്കും ഈസ്റ്റർ എന്ന് ആ പിതാക്കന്മാർ നിർണയിച്ചു. ഇന്നും സഭയിൽ ആ പാരമ്പര്യമാണ് തുടർന്നു പോരുന്നത്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ആ തീയതി അവർ തീരുമാനിക്കാൻ കാരണം എന്താണ്? March 21 ഒരു പ്രത്യേകതയുണ്ട്. March 21 വെർണൽ ഇക്വലൻസ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമുണ്ട്, അതായത് ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് മുകളിൽ തന്നെ അന്ന് സൂര്യൻ വരും. അതുകൊണ്ട് March 21 ഭൂമിയിൽ എല്ലായിടത്തും പകലും രാത്രിയും തുല്യ അളവിലാണ്, ഒരേ അളവിലാണ്. അതുകൊണ്ട് ആ പ്രതിഭാസം അത് നടക്കുന്നതാണ് March 21. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പെസഹ ആചരണവുമായി ബന്ധപ്പെട്ടാണ് ഈശോയുടെ പീഡാസഹനങ്ങളെ പറ്റി നമ്മൾ ധ്യാനിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് പെസഹ ആചരിക്കേണ്ടത് നിസാൻ മാസം, അതായത് ആദ്യ മാസമാണ്. അവരുടെ ആദ്യ മാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച്, ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഏകദേശം മാർച്ച് മാസത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് നിസാൻ 14-15 ആണ് അവരുടെ പെസഹ ആചരണം നടക്കുന്നത്. ഇതുകൊണ്ട് സഭയിൽ ഇങ്ങനെ ഒരു നിർണയം വെച്ചു, നിസാൻ, അതായത് March 21 ശേഷം വരുന്ന ആദ്യ ഫുൾമൂൺ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ഞായറാഴ്ച, അത് ഈസ്റ്ററായി തീരുമാനിച്ചു. ഈ വർഷം പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ, ഈ വർഷം March 21, അത് 21 കഴിഞ്ഞ് വരുന്ന April 16 ആണ് ശരിക്കും പറഞ്ഞാൽ ഫുൾമൂൺ വരുന്നത്, April 16. ഇനി ഫുൾമൂൺ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞ് April 17. അതുകൊണ്ടാണ് ഈ വർഷം April 17 ഈസ്റ്ററായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഈ തത്വമാണ് ഈ ഈസ്റ്റർ നിർണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. March 21 കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏറ്റവും അടുത്ത ഞായറാഴ്ച ദിവസം, അന്ന് ഈശോ ഉത്ഥാനം ചെയ്ത ഈസ്റ്റർ ഞായറാഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.